ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാനാണ് ജെയിൻ. ഇന്ന് നമ്മൾ പോകുന്നത് കുമ്പളങ്ങിയിലെ ഒരു കൊതിനാടൻ തട്ടുകട എന്നൊരു ചെറിയൊരു തട്ടുകട ഉണ്ട്. അങ്ങോട്ടാണ്. അവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ പൊറോട്ടയും പത്തിരിയും ഒന്ന് ട്രൈ ചെയ്ത് കളയാം. എനിക്കിതിൻ്റെ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഡിഫറെൻ്റാണ്. ഇപ്പോൾ ആ സീറ്റൊക്കെ നോക്കിയാൽ മനസ്സിലാകും തെങ്ങിൻ്റെയാണ്. എൻ്റെ മണ്ടേ സീറ്റ് ജസ്റ്റായിട്ട് അവർ അറേഞ്ച് ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഈ കാണുന്ന മുളയൊക്കെ അതിനകത്ത് ബൾബുള്ളതാണ്. രാത്രി കാണുന്ന നല്ല ഭംഗിയായിരിക്കുന്നത് പുള്ളി പറയാം. പിന്നെ കുറേ LEDsഉം സ്റ്റാറും പിന്നെ എഴുത്തും കരട കാണുന്ന നല്ല ഭംഗിയുണ്ട്. പക്ഷേ കൊറോണ വന്നതിൻ്റെ എഫക്റ്റ് ആണോ ഒന്നും എനിക്കറിയില്ല. കുറച്ച് ക്ലീനിങ് ഒക്കെ റെഡിയാക്കാനുണ്ട്. കുറച്ചുകൂടെ ക്ലീൻ ആക്കിയാൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ട എന്ന് എനിക്ക് തോന്നി. എനിക്കറിയില്ല, എൻ്റെ ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക തോന്നിയ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം അതൊക്കെ ഒന്നൊരു മെയിൻ ചെയ്യാൻ മതിയായിരുന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് ഒരു സ്പെഷ്യൽ ചിക്കൻ പൊറോട്ട ചെയ്ത് പത്തിരി, ഒരു ബിരിയാണി, പിന്നെ ഗ്രേവി. അപ്പം സത്യം പറയുകയാണെങ്കിൽ ആ ഗ്രേവിയാണ് ഈ ചിക്കൻ പൊറോട്ടനേക്കാളും ഇഷ്ടപ്പെട്ടത്. ഗ്രേവി ഭയങ്കര തിക്കാണ്. സാധാരണ നമ്മൾ ഈ തട്ടുകടലൊക്കെ പോയാൽ എന്തായാലും ഈ അതിൻ്റെയൊക്കെ ചാര കിട്ടും. പക്ഷേ ഇത് ഒരു തിക്ക് ഗ്രേവിയാണ്. എനിക്ക് ഇനി കാടമ്പത്തിന് നല്ലൊരു ഫീലിംഗ് കിട്ടി. പിന്നെ ചെറിയൊരു മധുരം, നല്ല സ്പൈസി, പിന്നെ തിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പത്തിരി സാധാരണ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ പത്തിരി ഞാൻ കഴിച്ചു. കാരണം ഈ ഒരു ഗ്രേവിയുടെ കൂടെ, മീൻ ഗ്രേവി വിത്ത് ദറ്റ് ആ ഒരു സ്പൈസി ചിക്കൻ പൊറോട്ട, ചിക്കൻ പൊറോട്ട സ്പൈസിയാണ്, നല്ല സ്പൈസിയാണ്. അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഒരു ലൈം ജ്യൂസും കൂടെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പൊളിയാണ്, ഒന്നും നോക്കാനില്ല. അപ്പം ഇതിനെക്കുറിച്ച് വേണമെങ്കിൽ കൊള്ളാം. ചിക്കൻ പൊറോട്ട ചിക്കൻ നല്ലത് എന്താ പറയുക, ഫ്രഷാണ്, വെൽ കുക്ക്ഡ് ആണ്, സ്പൈസിയാണ്, അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. വിത്ത് എന്താ പറയുക ഈ പത്തിരി എനിക്ക് പൊറോട്ടയുടെ കൂടെ കുറച്ചുകൂടെ അടിപൊളിയാണ് ഈ ഗ്രേവി ഈ സംഭവം കോംബോ. അപ്പം നിങ്ങളിതിൽ പോകണമെങ്കിൽ ഇത് ട്രൈ ചെയ്യണം കേട്ടോ, ഈ ചിക്കൻ പൊറോട്ട. അതിനുശേഷം ഒരു ബിരിയാണിയും കൂടെ ഓർഡർ ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഇന്നും എൻ്റെ ഓഫ് ദിവസമായിരുന്നു. ഇന്നലെ ഓഫായിരുന്നു, വീക്ക്ലി ഓഫ് ആയിരുന്നു. പക്ഷേ ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരൻ മച്ചൻ ആദ്യം തന്നെ കുറഞ്ഞിട്ടത് മേശയിലോട്ടാണ്. കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ബിരിയാണിയെക്കുറിച്ച് പറയുകയാണ്, ബിരിയാണി ടേസ്റ്റ് വൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ ഒരു മിസ്സിങ് തോന്നി. മിസ്സിങ് തോന്നുന്നു എനിക്ക് തോന്നുന്നു അരി കുറച്ചുകൂടെ വേഗമായിരുന്നു എന്നെനിക്ക് തോന്നി. ടേസ്റ്റ് വൈസ് നല്ലതാണ്, ക്വാണ്ടിറ്റി വൈസ് നല്ലതാണ്. കാരണം നല്ല ക്വാണ്ടിറ്റി ആണ്, വലിയ രണ്ട് ചിക്കൻ പീസാണ്. അപ്പം ക്വാണ്ടിറ്റി വൈസ് നല്ലതാണ്, മസാല വൈസും നല്ലതാണ്. ഇവിടെ ബിരിയാണി ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നമ്മൾ എറിഞ്ഞു കളിക്കുക. എൻ്റെ വീട്ടിലാണെങ്കിലും കുറേ എനിക്കെന്താ കറി, ഒരു കറി ഉണ്ട് നന്നായിട്ട്, ആ കറി ഒത്തിരി വേണം. മസാല ഉണ്ട്, മസാല നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പോഷൻ നല്ല ഉണ്ട്. ചിക്കൻ വലിയ രണ്ട് പീസാണ്. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയുകയാണെങ്കിൽ ഇവർക്ക് വേറെ കുറേ ഡിഷസ് കൊണ്ടു കേട്ടോ. ഞങ്ങൾ വിളിച്ചു കേട്ടോ, അതിപ്പം കഴിച്ചല്ലേ. ഊട്ടിക്കറി വെന്തോണ്ടിരിക്കുന്നത് മനുഷ്യൻ പറഞ്ഞു. നല്ല തിരക്കായി വൈകുന്നേരം ചേട്ടാ, വൈകുന്നേരം നല്ല തിരക്കായില്ലേ വൈകുന്നേരത്തേക്ക്. അടിപൊളി പിന്നെ അവിടെ നേരെ ഞങ്ങൾ ആ ബജിക്കടയിലോട്ട് പോയി. അതും ഈ കടയുടെ ഭാഗം തന്നെ കേട്ടോ, ഒരു ബജിക്കട. കുറേ ഐറ്റംസ് ഉണ്ട്, കുറേ ഐറ്റങ്ങൾ പഴംപൊരി, സവാളോര, മുളകുപൊരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ പൊറോട്ട, പിന്നെ ഉള്ളത് ലിവർ റോസ്റ്റ്, പോട്ടി, നാടൻ പോട്ടി കറി, ചിക്കൻ ഫ്രൈ, ചിക്കൻ റോസ്റ്റ്, ബീഫ് ഫ്രൈ, അങ്ങനെ ഐറ്റംസ്, പിന്നെ മീൻ കറി, ഷാർപ്പില നോട്ടിലെടുത്ത. ഇത് മനോജേട്ടൻ, പുള്ളിയാണ് ഈ കട നോക്കി നടത്തുന്നത്. അദ്ദേഹം വിദേശത്തൊരു ഷെഫായിരുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിലെ പോകണം ഉറപ്പായും ട്രൈ ചെയ്യണം. താങ്ക് യു സോ മച്ച്.